ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകല്ലുകൾ നഗരസഭയല്ലാതെ മറ്റാരെങ്കിലും ശേഖരിച്ചാൽ പിഴ ഈടാക്കുമെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് ഓർമ്മയില്ലേ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ചൂടുകല്ല് ലൈഫ് പദ്ധതിക്കായി നഗരസഭ തന്നെ ശേഖരിക്കും കല്ല് ശേഖരിക്കുന്നതിനായി പ്രത്യേക സ്ക്വാഡിനെ നിയോഗിക്കും ചുടുകല്ല് അനധികൃതമായി ശേഖരിക്കുന്നവർക്ക് പിഴ ചുമത്തും എന്തൊരാവേശമായിരുന്നു ആ വാക്കുകൾക്ക് ചുമ്മാ കിട്ടുന്നതായോണ്ട് ഇത്തിരി ആവേശം കൂടി പക്ഷേ അന്നത്തെ ആ ഒരു ആവേശം ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുന്നു മേയർ അമ്മയ്ക്ക് മറ്റൊന്നുമല്ല ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച കല്ലുകൾ വിതരണം ചെയ്യാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ പൊങ്കാലയ്ക്കായി ഉപയോഗിക്കുന്ന ചൂടുകല്ല് ലൈഫ് പദ്ധതിക്കായി ശേഖരിക്കുമെന്നും കല്ല് അനധികൃതമായി ശേഖരിക്കുന്നവർക്ക് പിഴ ചുമത്തുമെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് പാടെ പൊള്ളയാകുന്നു എന്നാൽ ലൈഫ് പദ്ധതി പട്ടികയിലുള്ളവർ ഉൾപ്പെടെ അർഹരായ നാല്പത് പേരെ കണ്ടെത്തിയെങ്കിലും അന്തിമാനുമതി ആയിട്ടില്ല പുത്തരക്കണ്ട മൈതാനത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കല്ലുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് പൊങ്കാല കഴിഞ്ഞ നഗരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നായി മൂന്ന് ദിവസം കൊണ്ടാണ് കോർപ്പറേഷൻ കട്ടകൾ ശേഖരിച്ചത് ഈ ചുടുകട്ടകൾക്കായി നൂറിലധികം പേരാണ് അപേക്ഷിച്ചിരുന്നതും അതിദരിദ്രർ ഭിന്നശേഷിക്കാർ മാരകരോഗം ബാധിച്ചവർ ആശ്രയ ഗുണഭോക്താക്കൾ എന്നിവർക്കാണ് മുൻഗണന നൽകിയിരുന്നത് ഇതിൽ നിന്നാണ് അർഹരായ നാൽപ്പത് പേരുടെ പട്ടിക തയ്യാറാക്കിയത് അർഹരായവർക്ക് എത്ര കട്ട വീതം നൽകണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി തീരുമാനമെടുക്കേണ്ടതുണ്ട് ശേഖരിച്ച കട്ടകൾ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്തതാണ് കോർപ്പറേഷന് തലവേദനയായത് ഏതാണ്ട് രണ്ടര ലക്ഷം കട്ടകൾ ഉണ്ടെന്നാണ് കോർപ്പറേഷന്റെ നിഗമനം കട്ടകൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് എളുപ്പമല്ലെന്ന് അധികൃതർ പറയുന്നു ഇതനുസരിച്ച് യോഗ്യതാ പട്ടികയിൽ ആദ്യമുള്ളവർക്ക് പതിനായിരം കട്ടകളും ബാക്കിയുള്ളവർക്ക് അയ്യായിരം കട്ടകളുമാണ് നൽകുന്നത് കട്ടകളുടെ കണക്കെടുക്കാൻ ഒരു ലക്ഷം രൂപ ചെലവ് വരുമെന്ന് കണ്ടപ്പോൾ കോർപ്പറേഷൻ കണക്കെടുപ്പ് ഉപേക്ഷിക്കുകയായിരുന്നു ഇരുപത്തിനാല് ലോഡ് കല്ലാണ് കോർപ്പറേഷൻ ഇതുവരെ ശേഖരിച്ചത് കല്ലിനായി അപേക്ഷ നൽകേണ്ട സമയം നാളെയാണ് അവസാനിക്കുന്നത് അതേസമയം കൂടുതൽ കട്ട നൽകുക അതിദരിദ്ര വിഭാഗങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്കാണ് അയ്യായിരം കട്ട വരെ നൽകാനാണ് ആലോചന അതേസമയം അപേക്ഷകർ കട്ട കൊണ്ടുപോകുമ്പോൾ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ വി കെ പ്രശാന്ത് മേയർ ആയിരിക്കെ ആദ്യമായി കട്ട ശേഖരിച്ചപ്പോൾ പതിമൂന്ന് അപേക്ഷകർക്ക് വീട് വയ്ക്കാൻ കട്ട നൽകിയിരുന്നു അതേസമയം തന്നെ കോവിഡ് കാലത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം മാലിന്യം നീക്കം ചെയ്യാനെന്ന പേരിൽ ഇരുപത്തി ഒന്ന് ടിപ്പ ലോറികൾ വാടകയ്ക്ക് എടുത്തെന്നായിരുന്നു ആദ്യ ആരോപണം ലോറികൾക്ക് വാടകയായി മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ ചെലവഴിച്ചെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ഇതേ ദിവസം ശുചീകരണ തൊഴിലാളികൾക്ക് പൊറോട്ടയും ചിക്കനും വാങ്ങി നൽകിയെന്ന പേരിലും അരലക്ഷത്തോളം രൂപയുടെ ബില്ലുണ്ടാക്കി വിവാദമായതോടെ ബില്ലുകൾ പാസ്സാക്കുന്നത് കോർപ്പറേഷൻ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു പൊങ്കാലയ്ക്ക് ശേഷം ഇരുപത്തിയെട്ട് ലോഡ് മാലിന്യം കോർപ്പറേഷൻ നീക്കം ചെയ്തുവെന്നും ഇതിനാണ് മൂന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ ചെലവഴിച്ചതെന്ന് മേയർ ന്യായീകരിച്ചു ക്ഷേത്ര ഉളപ്പിൽ അയ്യായിരം പേരെ പങ്കെടുപ്പിച്ച് പൊങ്കാല നടത്താനായിരുന്നു ആദ്യ തീരുമാനം അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് ലോറികൾക്ക് വാടക മുൻകൂർ അനുവദിച്ചതെന്നും ഏറ്റവും ഒടുവിലാണ് വീടുകളിൽ പൊങ്കാല മതിയെന്ന് തീരുമാനിച്ചതെന്നും അന്ന് മേയർ പറഞ്ഞിരുന്നു പൊങ്കാല മാലിന്യങ്ങൾക്കൊപ്പം പൊതു മാലിന്യങ്ങളും ഈ ലോറി ഉപയോഗിച്ച് നീക്കാൻ തീരുമാനിച്ചുവെന്നും മേയർ പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വീണ എസ് നായരാണ് അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് പിന്നീട് ഇതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതിനുശേഷമാണ് ഇത്തരത്തിൽ ആര്യ രാജേന്ദ്രനെതിരെ പിന്നെയും ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ ഒരു ആരോപണവും ഉയരുന്നത്